ഒരു ആക്ടർ പെർസ്പെക്ടീവിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് നിങ്ങളൊക്കെ നോർമലി മുന്നോട്ട് പോകുന്നത്? ഞാൻ രാവിലെ കുളിച്ച് കുറിയെടുത്തിട്ട് ഒരു തയ്യാറെടുപ്പ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു തയ്യാറെടുപ്പും ഇല്ല കേട്ടോ. എന്റെ ക്യാരക്ടർ ഈസി ആയിട്ടുള്ള കളിച്ചു നടക്കുന്ന ഒരു പെൺകുട്ടി, ഇപ്പൊ കാണാൻ പറ്റാത്ത ഇപ്പൊ അതെ ടൈമിംഗ് വെച്ച് ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് എനിക്കത് ചേരും, എനിക്കത് പറ്റും, ഏറ്റവും മികച്ച ഷോപ്പിംഗും ഏറ്റവും മികച്ച എക്സ്പീരിയൻസും ഇനി ഒരുപോലെ പാലരിവട്ടത്ത്. അതെ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറീസ്, ഹോം ഫർണിഷിംഗ് തുടങ്ങിയവയുടെ പ്രീമിയം കളക്ഷൻസുമായി അജ്മൽ ബിസ്മിയുടെ എക്സ്പീരിയൻസ് സ്റ്റോർ ഇപ്പോൾ പാലരിവട്ടത്ത്. അജ്മൽ ബിസ്മിയാക്സ്, ദി എക്സ്പീരിയൻസ് സ്റ്റോർ, പാലരിവട്ടം ജംഗ്ഷൻ. ഇമ്രാൻ 3:185 എന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി ആക്ടർ ആദിൽ ഇബ്രാഹിം, ആക്ട്രസ് പാർവതി നമ്പ്യാർ നമുക്കൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ള മെൽറ്റിൻ പോയിന്റ് ആണ്. സോ രണ്ടുപേർക്കും സ്വാഗതം റെഡ് ഫാമിലിക്ക്. താങ്ക് യു. അപ്പോ നമുക്ക് പുതിയ സിനിമയുടെ വിശേഷം പറഞ്ഞു തന്നെ തുടങ്ങാല്ലേ. ഇപ്പോ കുറച്ച് ക്യാരക്ടർ ടീസേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഈ ടൈറ്റിൽ എന്താണ്, ഇമ്രാൻ 3:185 അല്ലേ? 3:185 അത് ആക്ച്വലി ഒരു ഖുറാനിക് വേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഡയറക്ടറും നമാസ് ഭായ് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ റൈറ്ററും. അപ്പോൾ ഇതിൻ്റെ ഒരു നറേറ്റീവ് കുറച്ച് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടോട്ടൽ മൂവിയുടെ ഒരു ട്രാവൽ എന്ന് പറയുന്നത് കുറച്ചൊരു മിസ്റ്ററി ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് പോകുന്നത്, എങ്ങോട്ടാണ് ഒരു ഒരു മിസ്സിങ്, ഒരു വ്യക്തിയുടെ മിസ്സിങ്ങും ആ വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ എന്തായിരിക്കും എന്നുള്ളത് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകുന്നൊരു ടൈപ്പ് ഓഫ് സിനിമയാണ്. അപ്പോൾ അതൊരു ഖുറാനിക് വേഴ്സ് ആണ്, 3:185. ആൻഡ് ഈ സിനിമയ്ക്ക് ഒരു ഒരു ഹൊറർ എലമെൻ്റ് ഉണ്ട്, ഒരു ഒരു ഈ മിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഹൊറർ റിലേറ്റഡ് ഒരു ആ ഒരു ഹൊറർ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ വേഴ്സ് ഇസ് ആക്ച്വലി വാട്ട് ഇറ്റ് സേസ് ഇസ് വാട്ട് ട്രാൻസ്ലേറ്റ്സ് ടു ഇസ് എവ്രി സോൾ ഷാൽ ടേസ്റ്റ് ഡെത്ത്. അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു മിസ്റ്ററിയിലൂടെയാണ് പോകുന്നത്. ആൻഡ് വാട്ട് ഇറ്റ് ഇസ് കമ്മിങ് അപ് ടു എന്നുള്ളതാണ് സിനിമ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു മിസ്റ്ററി ഉണ്ട്, പിന്നെ നമുക്കിപ്പോൾ വന്നിട്ടുള്ള ടീസേഴ്സിലൊക്കെ ഒരു പോലീസ് ക്യാരക്ടറൊക്കെ കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ ഇതൊരു പോലീസ് സ്റ്റോറി ആണോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ വിട്ടു പറയാം പാർവതിയുടെ ക്യാരക്ടറിനെ പറ്റി? എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഈസി ആയിട്ടുള്ള നോർമൽ, നമുക്കിപ്പം കാണുന്നൊരു സ്മാർട്ടായിട്ടുള്ള ഇങ്ങനെ കളിച്ചു നടക്കുന്ന ഒരു പെൺകുട്ടി, ഇപ്പോൾ കാണാൻ പറ്റാത്ത ഇപ്പോൾ അതെ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈസി അങ്ങനത്തെ ഈസി നത്തിങ് എന്നും ബോദർ ചെയ്യാത്തൊരു കുട്ടി. ചിപ്പി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പം അതിൽ ചെയ്യുന്നത് ശ്രീനാഥ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പം ഇവര് രണ്ടുപേരും ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണ്. പക്ഷെ ദേ ആർ ഈ ലവ് റിലേഷൻഷിപ്പിനെ കാട്ടിലും ഒരു ഫ്രണ്ട്ഷിപ്പാണ് കൂടുതൽ നിൽക്കുന്നത്. ഒന്നും ബോദർ ചെയ്യാത്ത ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ, ഇപ്പൊ സിനിമാ നടി ആയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ബോദർ ചെയ്യാറുണ്ട്? ഒന്നുമില്ല, ഒന്നുമില്ല. ഐ ഡോണ്ട് വറി ഓർ ക്യൂരിയസ് അബൌട്ട് സംതിങ് ഗോ വിത്ത് ദ ഫ്ലോ ആണ് പൊതുവെ. ഒരു നമ്മൾ എങ്ങനെയാണോ അത് അങ്ങോട്ട് പോവാ. ഇപ്പം എന്തെങ്കിലും ഒന്ന് ഒരു സിറ്റുവേഷൻ വന്നെങ്കിലും ആ സിറ്റുവേഷനിൽ യുനോ ഐ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. വീണ്ടും ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ ഒരു മിസ്റ്റീരിയസ് സ്വഭാവം ഉണ്ട് സിനിമയ്ക്ക് എന്ന് പറഞ്ഞു കഥാപാത്രം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വിട്ടു പറയാം ഇത്തരം ഈ കഥാപാത്രം? നമ്മുടെ ഇപ്പൊ ചിപ്പിയുടെ ക്യാരക്ടർ മേ ബി പാറുവിന്റെ ക്യാരക്ടറുമായിട്ട് അവിടെ ഇവിടെയൊക്കെ ലിങ്ക്ഡ് ആണെങ്കിൽ, ശ്രീയും നമ്മുടെ ഒറിജിനൽ ക്യാരക്ടറും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ശ്രീ ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരാളാണ്. ബിക്കോസ് യു നോ ദ വേ ഹി ദ മൂവി ബിഗിൻസ് ടു ദ വേ ഇറ്റ് ട്രാവൽസ്, അദ്ദേഹത്തിന്റെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ ഓടുന്നുണ്ട്. ഹീസ് ട്രൈങ് ടു റിസോൾവ് സംതിങ്, ഹീസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് സംതിങ്. അപ്പം അങ്ങനെ എപ്പോഴും ഓക്യുപ്പൈഡ് ആയിട്ട്, തലയിൽ എപ്പോഴും ഓക്യുപ്പൈഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ് ഈ ശ്രീയിൽ പറയുന്നത്. ആൻഡ് നമ്മളങ്ങനല്ല ജനറലി. ഞാനെന്ന് പറയുന്നത് ലൈക്ക് ഗോ വിത്ത് ദ ഫ്ലോ ആണ്. പിന്നെ ഓൾസോ ലൈക്ക് വാട്ടർ, യു നോ, എന്ത് മൂഡാണെങ്കിലും നമ്മൾ പിടിക്കും. ഒരു റേഡിയോ പേഴ്സണാലിറ്റി ആയിരുന്നു, ടെലിവിഷൻ പ്രസന്റർ ആയിരുന്നു. അതെ അതെ, നമ്മളെല്ലാം പറ്റിയിട്ടുണ്ട്, നമ്മളെല്ലാം. അത് കഴിഞ്ഞ സിനിമയിൽ ജസ്റ്റ് തൊട്ട് തൊട്ട് പോയിട്ടുണ്ട് എല്ലാ ഏരിയയും. ഈ ഒരു ജേണി എങ്ങനെയാ ഇപ്പോ ആലോചിക്കുമ്പോ? ജേണി
കോമഡി അല്ലേ, ജേണി ഭയങ്കര കോമഡിയാണ്. ബിക്കോസ് യു നോ പീപ്പിൾ വിൽ നോട്ട് ടേക്ക് യു സീരിയസ്ലി, കാരണം യു ഡു എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ദേ സേ നോ. റോളിംഗ് കാര്യങ്ങൾ ചെയ്ത ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കില്ല. റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഓരോ, ഞാൻ എല്ലാ സ്റ്റോപ്പിലും ഇറങ്ങുന്ന ഒരാളായോണ്ട് ഇറ്റ് വാസ് ഫണി, ഐ മീൻ ഓൾ ടുഗദർ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഇറ്റ്സ് പിന്നെ നമ്മുടെ ഒരു മെറ്റമോർഫോസിസ് പോലെയാണ്. യു 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 കീപ് ഇവോൾവിംഗ്, യു കീപ് അണ്ടർസ്റ്റാൻഡിംഗ്, യു കീപ് ലേണിംഗ്. പുതുതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണ്? അങ്ങനെയില്ല, നിങ്ങൾ അറിഞ്ഞോളൂ എന്തായാലും കൊറേ കൊറേ സംഭവങ്ങൾ. എന്തോ എന്തോ വരാനുണ്ടെന്നാണ് നിങ്ങൾ അറിഞ്ഞോളും എന്ന് പറയുന്നത്. പാർവതി വിട്ടു പറയാൻ പറ്റുമോ? വിട്ടു പറയുന്നില്ലല്ലോ, ഒന്നും ഞാൻ പറയാറില്ല. ഓക്കെ, അപ്പൊ ഇത് ഒരു മമ്മാസ് ചിത്രമാണ്, ബാക്കി പൂർണ്ണമായ ഒരു മമ്മാസ് സിനിമയാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹം എഴുതി, അദ്ദേഹം സംവിധാനം ചെയ്ത, ആൻഡ് ഹീസ് ഓൾസോ പാർട്ട് ഓഫ് ദി പ്രൊഡക്ഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിഷനിൽ വന്നിട്ടുള്ള സിനിമയാണ്. നമ്മളൊക്കെ വി വർ ജസ്റ്റ് ദേർ, അദ്ദേഹം പറയുന്നത് ചെയ്യുന്ന ആക്ടേഴ്സ് ആയിരുന്നു, ടൂൾസ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ വരുന്ന ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ ആ ഒരു സിനിമയുടെ ടോട്ടാലിറ്റിയിലാണ് ഇപ്പൊ വിശ്വസിക്കുന്നത്, നല്ലൊരു സിനിമയുടെ ഭാഗമാവുക. അപ്പോ ഞാൻ ചോദിക്കുന്ന ഒരു ഒരു ആക്ടർ പെർസ്പെക്ടീവിൽ, അങ്ങനെ നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് നിങ്ങളൊക്കെ നോർമലി മുന്നോട്ട് പോകുന്നത്? ഒരു ഞാൻ രാവിലെ കുളിച്ച് കുറിയെടുത്തിട്ട് അങ്ങനെ ഒരു തയ്യാറ, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു തയ്യാറെടുപ്പും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ആ ഒരു ഒരു എനിക്കൊരു കോൾ വരികയാണ്, അല്ലെങ്കിൽ ആ അതിനൊരു ഫിസിക് എന്തെങ്കിലും ഒരു ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഫിസിക്കാണ് ഇന്ന ക്യാരക്ടറിന് വേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് വർക്ക് ചെയ്യും. അത് ക്യാരക്ടർ വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും. അതിപ്പോൾ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നമുക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റാൻ ഒരു പ്രശ്നമില്ല. അല്ലാതെ പ്രിപ്പറേഷൻ ഐ ഡോണ്ട് നോ. ഐ മീൻ ഇറ്റ് ഈസ് ഓൾ അല്ലേ, നമ്മുടെ നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇതൊക്കെ അനുസരിച്ചിട്ട് ചിലത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മറ്റേ ബിഹേവിങ് എന്നുള്ള ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ്. പക്ഷെ നമ്മൾ കുറേ ബിഹേവ് ചെയ്യുന്ന സമയത്ത് നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആൾക്കാർക്ക് കിട്ടി. ഈവൻ എല്ലാത്തിനും ഒരുപോലെ പെർസ്പെക്ടീവില് ഏറ്റവും വലിയൊരു ചലഞ്ച് ഇതായിരിക്കും. പിന്നെ മാത്രമല്ല എന്താണെന്നറിയോ, ലൈക്ക്ലി ഈവൻ പാറു ആക്ച്വലി സ്റ്റാർട്ടഡ് ഓഫ് വെരി ഏർലി കമ്പയർഡ് ടു മീ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ സമയത്തെ സിനിമകൾ, ഇപ്പം ഞാനും അങ്ങനത്തെ സിനിമകൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പാറ്റേൺ ആയിട്ട് അല്ലെങ്കിൽ ആ ഡയലോഗിൻ്റെ ഒരു എഴുത്ത് മുതൽ അത് പറയേണ്ട രീതി വരെ ഉള്ള കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നല്ലോ ഒരു കാലം വരെ, അങ്ങനെയായിരുന്നു. പിന്നെയാണ് ഇത് മാറുന്നത്. അപ്പം നമ്മളിപ്പോൾ രണ്ട് സിലബസും പിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ കുറച്ച് ഇത് പിടിക്കും, അപ്പോൾ ടോട്ടൽ സിനിമ ഇങ്ങനത്തെ ഒരു റൂട്ടാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയും കൂടെ പോകണം. കാരണം ഇപ്പോൾ ആൾക്കാർക്ക് നോർമൽ കോൺവെർസേഷനിലുള്ള ഇതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സിനിമകളും വരുന്നുണ്ട്, പക്ഷെ അതിനെയും പ്രകൃതി സിനിമ എന്നും ഇപ്പൊ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അറിഞ്ഞുകൂടാ പോലുള്ള സിനിമയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ശരിക്കും എത്തരം കഥാപാത്രങ്ങളെയൊക്കെയാണ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം? എല്ലാ എനിക്ക് വരുന്ന എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ടൊരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ബിക്കോസ് എല്ലാവരും പറയുന്നുണ്ട് എനിക്കത് ചേരും. കാരണം ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്കൊരാളെ ചിരിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. നമുക്കൊരാളെ കരയ, എനിക്ക് പേഴ്സണലി കരയാൻ ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്ന് കണ്ണുന്ന് വെള്ളം വരും. കാരണം അത് ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലവർക്ക് അത് ടഫായിരിക്കാം, പക്ഷെ എനിക്ക് ഈസിയാണ് ചിരിക്കാനും ഈ നാണം കാണിക്കാനും, അല്ലെങ്കിൽ അതെല്ലാം ഭയങ്കര ഈസിയാണ്. പക്ഷെ ടൈമിംഗ് വെച്ച് ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് എനിക്കത് ചേരും, എനിക്കത് പറ്റും. അതൊന്ന് എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു ക്യാരക്ടറിന് വെയിറ്റ് ചെയ്യാണ്, വെയിറ്റ് എല്ലാ ക്യാരക്ടേഴ്സും. എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഇഫ് യു നോ ഇറ്റ് ഈസ് എ ഗുഡ് ഫിലിം, ഗുഡ് സ്റ്റോറി, ദെൻ ഡെഫിനറ്റ്ലി ഐ ഡു ഇറ്റ്. അതെന്താണെന്നൊന്നുമില്ല, എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് കുറച്ചൊരു സൈക്ക് മൂഡിൽ പോകുന്ന ഒരു എനിക്കോ എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാണോ അതിപ്പോ നമുക്ക് തരുന്ന നല്ല സിനിമകളുടെ ഭാഗമാണ്. ഇനി അങ്ങോട്ടുള്ളക്കിനോ ഞാൻ എൻ്റെ ഒരു ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് പുട്ട് ഔട്ട് ചെയ്യുന്നതിനേക്കാളും ഞാൻ സത്യം ആഗ്രഹിക്കുന്നത് നല്ല സിനിമകൾ ഇനിയും ഇവിടെ ഒരുപാട്. നമ്മളിപ്പോൾ
ഒരു ടൈപ്പ് ഓഫ് സിനിമ ഇവിടെ ക്ലിക്കായി കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അതേ പാറ്റേൺ പിടിച്ചിട്ട് ഒരു ഡസം പടങ്ങൾ വരും. പിന്നെ ആ പാറ്റേൺ മാറുമ്പോഴായിരിക്കും വേറെ സംഭവം ആൾക്കാർ പറയാ ഇത് കൊള്ളാലോ ഈ പരിപാടി. അപ്പൊ അങ്ങനെ എപ്പോഴും പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിനിമകളുടെ ഭാഗം അങ്ങനത്തെ സിനിമകൾ അങ്ങനത്തെ ടീം അതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര അതെ അതെ പിന്നെ ഭയങ്കര ഐ ട്രൂലി ബിലീവ് ദാറ്റ് സിനിമ എന്ന് പറയുന്നത് നമ്മൾ മാത്രം ലൈക്ക് ആസ് ആൻ ആക്ടർ ഓർ യുനോ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ഒരു ടെക്നീഷ്യൻ മാത്രമായിട്ട് ഒരു സ്റ്റാൻഡ് ലോൺ പരിപാടിയല്ല, ഇതൊരു സിംബയോസിസ് ആണ്. എല്ലാവരും ഒരേപോലെ യുനോ വി ഷുഡ് ബിലീവ് ഇൻ ദാറ്റ് എനർജി ദാറ്റ് ഈ സിനിമ ഇത് ടോട്ടൽ ഫ്രെയിം ടു ഫ്രെയിം ഇമോഷൻ ടു ഇമോഷൻ ദ വേ ദ ഗ്രാഫിസ് അതൊക്കെ ഷുഡ് മേക്ക് സെൻസ്. അത് ആ ടോട്ടാലിറ്റി വർക്ക് ആവണം. അപ്പോൾ അങ്ങനത്തെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക മാക്സിമം ഈ ലൈക്ക് യുനോ ഹൗ മച്ച് എവർ ഐ ക്യാൻ അൺടിൽ End of life. So, അത്രയും കഥാപാത്രങ്ങളും അത്രയും നല്ല സിനിമയുടെയൊക്കെ ഭാഗമാവാൻ സാധിക്കട്ടെ. നമുക്ക് ബാക്ക് ടു പുതിയ സിനിമ ഇപ്പം ഇമ്രാനിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഇത് എങ്ങനെയായിരിക്കും ഈ സിനിമ എന്നായിരിക്കും റിലീസ്, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ? ഇതിൻ്റെ റിലീസിൻ്റെ ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ ലൈക്ക് ഇപ്പോൾ സിനിമകളിലറിയാലോ നമ്മൾ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് കുറേ ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ റിലീസ് ഉടനെ ഉണ്ടാവും. അതിൻ്റെ മുമ്പായിട്ട് ഇപ്പം നമ്മൾ അതിൻ്റെ പാട്ട് ഇറങ്ങി, അതിൻ്റെ ഒരു സോങ് ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങി, അപ്പോൾ ഇനി ഒരു പാട്ടും കൂടെ ഇറങ്ങാനുണ്ട്. പിന്നെ അതുപോലെ ട്രെയിലർ ഇറങ്ങാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ റിലീസ് പരിപാടികൾ തീരുമാനിക്കുക. എന്തായാലും ഉടനെ ഉണ്ടാവും, അതാണ് ഞങ്ങളൊക്കെ കൂടെ ഇറങ്ങിയിട്ടുള്ളത്, പടം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ തിയേറ്റർ പോലെ തന്നെ ഒ ടി ടിയും സജീവമായിട്ടുള്ളൊരു കാലമാണ്. അപ്പോൾ അതൊരു നമുക്കിതൊരു പോസ്റ്റ് പാൻഡമിക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊരു പെർഫോമേഴ്സിന്റെ എൻഡിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതിനൊക്കെ നോക്കിക്കാണുന്നത്? ഇത് നമുക്കുണ്ടല്ലോ ഒ ടി ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസിംഗ്. കാരണം കുറേ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വരുന്നു. ഡെഫിനറ്റ്ലി ഒ ടി ടിയിലും അവർക്ക് ദേ വോണ്ട് ഏറ്റവും സെല്ലബിൾ ആയിട്ടുള്ള ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടറിൻ്റെ സിനിമ തന്നെയാണ് ദേ ബൈ ഔട്ട്. അത് ദാറ്റ് ഇസ് ദ സെയിം തിയേറ്ററിൻ്റെയും അവസ്ഥ. അതാണല്ലോ സിനിമയുടെ ഒരു പ്രത്യേകതയും അല്ലേ? യു ഹാവ് ടു ബി ബാങ്കബിൾ അറ്റ് വൺ പോയിന്റ് ഓഫ് ദി അതർ. പക്ഷേ യു നോ എവറിബഡി ഗോസ് ത്രൂ ദിസ് ഫേസ് ഓഫ് എന്താ പറയുക ഗ്രോയിങ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ടി ടി ഒരു പുതിയൊരു ഏരിയ വന്നു. സോ നമുക്ക് കൂടുതൽ കോണ്ടന്റിന് സാധ്യതയായി. കൂടുതൽ ഒരുപാട് ആക്ടേഴ്സും ആയല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ കൂടുതൽ ഏരിയകളും വരട്ടെ പ്ലാറ്റ്ഫോമുകളും വരട്ടെ, അപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് പാൻഡമിക് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് ആൾക്കാർ ഡിസൈഡഡ് അല്ലേ നമുക്ക് വീട്ടിലിരിക്കാം, വീട്ടിൽ നിന്നും സിനിമ കാണാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ തിയേറ്ററിലേക്ക് പോകണമെങ്കിൽ ദേ നീഡ് ടു ഹാവ് ഒരു റീസൺ പോരാ അല്ലേ, ഒരു അഞ്ച് റീസണെങ്കിലും വേണമെന്നറിയില്ല. അങ്ങനത്തെ സിനിമകളാണ് വർക്ക് ആവുന്നതും ലൈക്ക് ഭയങ്കരമായ ഓളം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ തിയേറ്ററിൽ മൂവീസ് വരുന്നുണ്ട്, അത് ഫെയർലി നന്നായിട്ട് ഓടുന്നുണ്ട്. പക്ഷെ ഒരു വലിയ സംഭവം ആവണമെങ്കിൽ ആൾക്കാർ ദേ വെരി പെർട്ടിക്കുലർ ദാറ്റ് ഇല്ല ഞങ്ങൾ ഇനിയൊന്നും വേണമെന്ന് തിയേറ്ററിലേക്ക് വരുന്നില്ല, അങ്ങനെയൊക്കെ ആയി ആൾക്കാരുടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ പ്രമുഖരായ പല ആക്ടേഴ്സും പറഞ്ഞല്ലോ സിനിമകൾ നമ്മൾ ചെയ്തുകൊണ്ട് മാത്രമല്ല അത് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ജനത്തെ വീട്ടിൽ നിന്നും തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് കൂടി ഇപ്പോ ആക്ടേഴ്സിന്റെ ഒക്കെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതും ആൾക്കാർ കൺവിൻസ്ഡ് ആവണം. എല്ലാരും വന്ന് പ്രൊമോട്ട് ചെയ്തിട്ടും വരുന്നില്ലല്ലോ അല്ലേ, വി നോ ദ ട്രൂത്ത്. അപ്പോൾ അത് ജനങ്ങൾക്ക് തോന്നണം. അപ്പോൾ ഇനിയും അങ്ങനത്തെ ഒരു ഫേസ് വരണം, അങ്ങനെ വരും എനിക്ക് ഐ എം ഷുവർ. അത് നമ്മൾക്ക് എന്താ പറയുക എപ്പോഴും ഓരോ സമയത്തും ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് നമ്മൾ വി ആർ ഓൺലി തിങ്കിങ് അബൌട്ട് ഓക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ. ഒരു രണ്ടു കൊല്ലം മുമ്പ് നമ്മളത് അറിഞ്ഞു അല്ല വേറെ ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ എപ്പോഴും ദേർ വിൽ ബി സം സോർട്ട് ഓഫ് തിങ് വി ഓൾ ഹാവ് ടു ലൈക്ക് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫാക്ടർ ഉണ്ടാവും. ഇപ്പൊ തിയേറ്ററിലേക്ക് ആൾ വരുന്നില്ല എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഇനിയും എന്താ പറയാ ആ ഒരു ഫേസും വരും, തിരിച്ചു വരും. എനിക്ക് തോന്നുന്നു സിനിമ വരുമ്പോ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യും ഇത് എവിടെ കാണണം. അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. ആക്ടേഴ്സ് ലേണിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഓഡിയൻസിന്റെയും സിനിമ ലവേഴ്സിന്റെയും ലേണിംഗ് ഒക്കെ വേറെ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മള് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് രൂക്ഷമായ റിവ്യൂസ് ഇടാനുള്ള ഒരു തിടുക്കം. ഓക്കെ, ഞാൻ അതിനെ കുറിച്ച് ചോദിക്കായിരുന്നു. ഈ മൂവി റിവ്യൂസിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് അഭിപ്രായം? ഇപ്പോ റിവ്യൂ ഒരു സിനിമ ഇറങ്ങി, ഒരു സിനിമയുടെ സമയം എത്ര, ഒരു രണ്ടര മണിക്കൂർ സിനിമയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ അതിന്റെ ആദ്യ റിവ്യൂ വന്നിട്ടുണ്ടോ? അതാണ് അതാണ്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ തമിഴ്നാട്ടില് ഒരു വാർത്ത വന്നല്ലോ ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ റിവ്യൂ പാടുള്ളൂ. ഐ തിങ്ക് അങ്ങനത്തെ ഒരു സംഭവം ഇസ് ഗുഡ്. കാരണം എന്താണെന്നറിയോ, സിനിമ ചിലത് വിൽ വർക്ക്, ചിലത് വർക്ക് ആവില്ല. അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ് ചിലര് എന്താ പറയുക സിനിമ ചെയ്യുന്നത് അന്ന പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാതിരുന്നൂടായിരുന്നോ എന്നൊക്കെ നമുക്ക് മറുചോദ്യം ചോദിക്കാം. പക്ഷേ അവരുടെ റൈറ്റ് ആണ്, അവരുടെ സിറ്റുവേഷൻ ആണ്, അവർ ആ സിനിമയിലേക്ക് എത്താനുള്ള കഥ നമുക്കറിയില്ല. വി ഡോണ്ട് നോ, വി ആർ ജഡ്ജിങ് ടു ഏർലി. അപ്പൊ ചിലരൊക്കെ
വന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിനൊരു ഇത് തരും, ഇത് ഇത് കാണണ്ട, ഇതിന് ഞാൻ രണ്ട് മാർക്കേ തരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആ ആ രണ്ട് മാർക്ക് നമ്മൾ ഓക്കെ മേ ബി ആ സിനിമയ്ക്ക് രണ്ട് മാർക്കായിരിക്കും അറിയില്ല, അതൊക്കെ പിന്നത്തെ മാറ്റർ ഓഫ് ഡിസ്കഷൻ. പക്ഷെ കുറച്ചൊരു മനുഷ്യത്വം കാണിക്കാം നമുക്ക്, ഒരു ഒരു ഫ്യൂ ഡേയ്സ് ഓഫ് ആ സിനിമയ്ക്ക് ഒന്ന് 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 റൈപ്പാവാനുള്ള ഒരു ഗ്യാപ്പില്ലേ, അത് കൊടുക്കണം എന്നാണ് തോന്നുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫെയർ വാട്ട് ഹാപ്പൻഡ് ഇൻ തമിഴ്നാട്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, അപ്പോൾ വീണ്ടും നിങ്ങളുടെ പുതിയ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ കാര്യങ്ങളൊക്കെ, ഇതിൽ ഇതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് നൌഷാദ് ഷെരീഫാണ്, ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് നിഖിലാണ്, ആർട്ട് രാജീവ് കോവിലകം. ഇതിൽ ബാക്കി ആക്ടേഴ്സ് എന്ന് പറയാൻ സുധികോപ്പ ചേട്ടനുണ്ട്, പിന്നെ ബിനോയ് നമ്പലുണ്ട്, അഞ്ജലി ചേച്ചിയുണ്ട്, മണികണ്ഠൻ ചേട്ടനാണ്, മണികണ്ഠൻ ആചാരി. അപ്പോൾ അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളും ഒക്കെ കൂടെ ആയിട്ടുള്ളൊരു കൊച്ചു സിനിമയാണ് ലൈക്ക് യുനോ. ആൻഡ് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു ഭയങ്കരമായ ഒരു ഭയങ്കര അവകാശവാദമൊന്നും ഞങ്ങളും പറയുന്നില്ല, ഇത് ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മമാസ് സിനിമയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.